നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്യേണ്ടതായി വരുന്ന ഒരു കർമ്മമാണ് ശിലാസ്ഥാപനം അഥവാ കല്ലിടൽ കർമ്മം. എന്തെല്ലാം ചടങ്ങുകളാണ് ഇതിനായിട്ട് ചെയ്യേണ്ടത്? മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കല്ലിടൽ കർമ്മം എങ്ങനെയാണ്, എന്തെല്ലാം ചടങ്ങുകളാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ ആ വാനം വെട്ടിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏത് ഭാഗത്താണ് പ്രഥമമായിട്ടുള്ള ശിലാസ്ഥാപനം നടത്തേണ്ടത് എന്നതാണ്. അതിന് അടിസ്ഥാനമായിട്ടുള്ളത് നമ്മൾ കല്ലിടാൻ പോകുന്നത് ഏത് മാസമാണോ ആ മാസത്തിൻ്റെ പത്താം രാശിയിലാണ് കല്ലിടേണ്ടത്. ജ്യോതിഷ പ്രമാണം അനുസരിച്ചിട്ടാണ് കല്ലിടേണ്ടത്. അപ്പോൾ ഏത് രാശിയിലാണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് മേടം മാസത്തിലാണ് നമ്മൾ കല്ലിടൽ കർമ്മം ആരംഭിക്കുന്നതെങ്കിൽ അതിൻ്റെ പത്താം രാശി എവിടെയാണോ വരുന്നത് അവിടെയാണ് കല്ലിടൽ കർമ്മം നടത്തേണ്ടതായിട്ടുള്ളത്. ഇനി എന്തെല്ലാം ചടങ്ങുകളാണ് കല്ലിടൽ കർമ്മത്തിനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന്, കല്ലിടേണ്ട സ്ഥലം ചാണകം കൊണ്ട് മെഴുകുക. അവിടെ അക്ഷതവും പൂവും ഇട്ട് അലങ്കരിക്കുക. കല്ലിടേണ്ടതായിട്ടുള്ള സ്ഥലത്ത് നിറപറ, നിലവിളക്ക്, അതുപോലെ ഗണപതി ഒരുക്ക്, അതായത് അവിലും മലരും ശർക്കരയും പഴവും നാളികേരവുമെല്ലാം കൂട്ടി ഗണപതിക്ക് വയ്ക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ അരി, നെല്ല്, പഴങ്ങൾ ഇത്യാദി സാധനങ്ങളും അവിടെ ഒരുക്കി വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. മറ്റൊന്ന്, നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങുന്ന പുണ്യാഹം കൊണ്ട് കഴുകി വൃത്തിയാക്കിയ ആ ശിലയെയും ശില സ്ഥാപിക്കേണ്ട സ്ഥലത്തെയും തളിച്ച് ശുദ്ധി വരുത്തുകയും വേണം. കല്ലിടേണ്ടതായ വ്യക്തി അല്ലെങ്കിൽ ഗ്രഹനാഥൻ, ഗ്രഹനായിക അല്ലെങ്കിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യൻ, പൗരപ്രമുഖൻ, അതാരായിക്കോട്ടെ, അവർ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ചന്ദനലേപാദികൾ പൂശി അവരുടെ പരദേവതയെയും ഗണപതിയെയും ഭൂമിദേവിയെയും എല്ലാം ആദിത്യനെയും എല്ലാം പ്രാർത്ഥിച്ചിട്ട് വേണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ കല്ലിടൽ കർമ്മം നിർവഹിക്കാനായിട്ട്. ഇനി ഈ ശില തിരഞ്ഞെടുക്കേണ്ടപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എങ്ങനെയാർത്ത ശിലയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചെങ്കല്ല് കൊണ്ടാണ് നമ്മൾ വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെട്ടി വൃത്തിയാക്കിയ ചെങ്കല്ലും, കരിങ്കല്ല് കൊണ്ടാണ് തറ കെട്ടുന്നതെങ്കിൽ കരിങ്കല്ലുമാണ് പ്രഥമ ശിലാന്യാസത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ നിലവിളക്കും നിറവറയും പുഷ്പാംഗ അലങ്കൃതമായിട്ടുള്ള ശിലയും ഇവയെല്ലാം എടുത്തു വച്ച് ശിലയിലും പുണ്യാഹം തളിക്കുക, അതുപോലെ തന്നെ ഈ കല്ല് ഇടേണ്ടതായിട്ടുള്ള സ്ഥലത്തും പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തി കുളിച്ച് ശുഭ്രവസ്ത്രധാരിയായ ഗ്രഹനാഥനും ഗ്രഹനായികയും അല്ലെങ്കിൽ നമ്മുടെ ആചാര്യനും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാർന്നവർ ആരാണോ ആ ശില ഇടുന്നത് അദ്ദേഹവും വളരെ അദ്ദേഹത്തിൻ്റെ പരദേവതയെയും ഒക്കെ പ്രാർത്ഥിച്ച് ഗണപതിയെ പ്രാർത്ഥിച്ച് ഈ ശിലാന്യാസം ശുഭകരമാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ വീട് പണിക്ക് യാതൊരു വിധത്തിലുള്ള വിഘ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വിനായകനെയും പ്രാർത്ഥിച്ചതിന് ശേഷം കല്ലെടുത്ത് ആദിത്യനെ പ്രാർത്ഥിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് ആണ് ഈ കല്ലിടേണ്ടത്. ഈ കല്ലിടുമ്പോൾ ആ കല്ല് ആ അനന്തൻ്റെ ശിരസിലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓം അനന്തായ നമ എന്ന് അനന്തനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭൂമിദേവിയെ കൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഭൂമിദേവിയെ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ ധരണ്യേ ധരണീധരേ സ്വാഹ എന്ന മന്ത്രം ജപിച്ച് ആ ഭൂമിദേവിയുടെ കൂടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് തങ്ങളുടെ കുലപരദേവതകളെയെല്ലാം സാക്ഷിയാക്കി അവിടെ നിൽക്കുന്ന എല്ലാവരെയും സാക്ഷിയാക്കി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആ കല്ല് അവിടെ ഇട്ട് മൂടുക ആണ് ചെയ്യേണ്ടത്. ആ സമയത്ത് എല്ലാവർക്കും അവരുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കുരവ ഇടുന്നത് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, അതുമൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയിട്ട് ആ കല്ല് മൂടി
അതിൻ്റെ ഗർഭധാനം അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഗർഭധാനം അവിടെ നമ്മൾ നടത്തി എന്നുള്ള ഒരു സങ്കല്പത്തോടുകൂടിയാണ് കല്ലിടൽ ധർമ്മം നടത്തുന്നത്. ഓരോരുത്തരും അവരുടെ വിശ്വാസവും ദേശത്തിൻ്റെ രീതിയും അനുസരിച്ച് ചെയ്യാം. ഇത് പൊതുവേ നമ്മുടെ വാസ്തു സമ്പ്രദായത്തിലുള്ള ഒരു രീതിയാണ് പറയുന്നത്. ചിലയിടത്ത് ചില ഭാവങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാൽ ആ ദേശത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെയുള്ള അടിസ്ഥാനപരമായ ആചാരം ഇതുതന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു, നിർത്തുന്നു. നമസ്കാരം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.